ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാത്തീസ് ബുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കുക. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഡോ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് പഞ്ചാരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൈയിടാൻ പറ്റുന്നത്ര ചൂടുള്ള വെള്ളം കൂട്ടിയിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് എടുക്കുന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ മൈദ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ചും കൂടി ഒലിവ് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടി ഒരു 3 മണിക്കൂറോളം മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ 5 വറ്റൽമുളകും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ബന്ധ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ തക്കാളിയെല്ലാം വഴന്ന് വരുന്ന സമയം കൊണ്ട് നേരത്തെ വേവിച്ച് വെച്ച ഈ സവാള തക്കാളിയെല്ലാം നമുക്ക് ഒരു മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തക്കാളിയുടെ തൊലി കളഞ്ഞ് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 1 സോസ്പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചതാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മസാല റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഈ നേരത്തെ അരച്ച് വെച്ച ഈ തക്കാളിൻ്റെ മിക്സ് എല്ലാം ഒന്ന്
ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ സോസിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ഒരു കാൽ ടീസ്പൂണ് ഉപ്പും ഒരു ടീസ്പൂണ് പഞ്ചാരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ സോസ് ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ മൈദ മാവ് 3 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു പാനിലേക്ക് വെച്ചെടുക്കാം. ഇനി ഇതിന് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ആക്കി വെച്ച പിസ്സ സോസ് ഒന്ന് കുറച്ച് സോസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചെമ്മീൻ മസാല കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മീത്ത് ഒറിഗാനോയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും തക്കാളിയും ഇതുപോലെ റൗണ്ടിൽ മുറിച്ചതും കൂടി വെച്ചുകൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ കാബേജോ ക്യാരറ്റോ ഏതെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇത് രണ്ടാണ് വെക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിലൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ മൂടിയിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിനാന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ നന്നായിട്ട് ബന്ധ് വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ചീസിയുമായ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റായൊരു പിസ്സ തന്നെയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.